14th എല്ലാവർക്കും ചിൽഡ്രൻസ് ഡേ ആണ് അല്ലേ? പക്ഷേ ഇന്ന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്നാണ് എൻ്റെ വെഡിങ് ആനിവേഴ്സറി. അപ്പൊ ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞാല് 10th വാർഷികമാണ് കേട്ടോ. 10 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇന്നലെ ഞാൻ ഹസ്ബൻഡ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഹസ്ബൻഡ് പറഞ്ഞ് 10 വർഷമൊക്കെ ആയോ, പിന്നെ ഒരു 2 വർഷമൊക്കെ ആയ ഒരു ഫീലാണെന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. എന്താണെന്ന് വെച്ചാല് 10 വർഷമായി എന്ന് പറഞ്ഞാലും ഇപ്പൊ ഗൾഫിലായതിനെ കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു 2-3 വർഷമൊക്കെ കൂട്ടി ഇങ്ങനെ നോക്കിയാല് അത്രയും വർഷം മാത്രമായിരിക്കും ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും വർഷമായോ എന്ന് ഇങ്ങനെ വിചാരിക്കുന്നത്. ശരിക്കും അത്രയൊക്കെ ജീവിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഒരുമിച്ച്. അപ്പോ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാല് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഹസ്ബൻഡിന്റെ ഒക്കെ കുറച്ച് ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ള കാണിച്ച് വലിയ രീതിയിലുള്ള ആഘോഷമൊന്നുമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാല് ഹസ്ബൻഡ് എന്തായാലും നാട്ടിലില്ല. വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കണമെങ്കിൽ ഹസ്ബൻഡ് എന്തായാലും വേണ്ടേ. അപ്പൊ അന്നേരം പക്ഷെ മോനെ എന്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ മോനെ പ്രത്യേകിച്ച് എന്റെ അടുത്ത് തന്നെ ഞാനിന്ന് ലീവാക്കിക്കോട്ടെ സ്കൂളിൽ ആനിവേഴ്സറി ആനക്കൊണ്ടത്. ഞാൻ മോനെ അങ്ങനത്തെ ഒരു പരിപാടിയില്ല, ലീവാക്കേണ്ട ഒരാവശ്യമില്ല, വേഗം വിട്ടോ എന്ന് പറഞ്ഞ് പറഞ്ഞേച്ചാ. പിന്നെ ഇന്നത്തെ ഡേ കുറച്ചുകൂടെ ഒരു താല്പര്യമുണ്ട് സ്കൂളിൽ പോകാനൊക്കെ. കാരണം ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് കളേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് കളർ ഡ്രസ് ഇടാം. അപ്പൊ ഇവനാണെങ്കിൽ ഇവന്റെ ബർത്ത്ഡേക്ക് പോലും കളർ ഡ്രസ് ഇടാൻ പറ്റൂല സ്കൂളിൽ പോകുമ്പോൾ. കാരണം ബർത്ത്ഡേ വരുന്നത് ഓഗസ്റ്റ് 15. അപ്പൊ എന്തായാലും അന്ന് ഇവർക്ക് യൂണിഫോം നിർബന്ധമാണ്. ബാക്കിയുള്ള കുട്ടികൾ ഇവരെ ബർത്ത്ഡേക്കെങ്കിലും കളർ ഡ്രസ് ഇട്ടിട്ടാ വരിക. അപ്പൊ മോന് അതും പറ്റൂല. അപ്പൊ ഇന്നത്തെ ഇങ്ങനത്തെ ഒരു ഡേയിൽ മാത്രമേ ഇവന് കളർ ഡ്രസ് ഇട്ടിട്ട് സ്കൂളിൽ പോകാൻ പറ്റൂ. അങ്ങ് അതുകൊണ്ട് ഇന്ന് കുറച്ച് സന്തോഷത്തിലൊക്കെയാണ് പോയത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എന്റെ വെഡിങ് ആനിവേഴ്സറി ഡേയിലേക്ക് സ്വാഗതം. അമ്മയ്ക്ക് ചെറുപയറു പായസം വെക്കാൻ എന്തെങ്കിലും കാരണമാണ്. അമ്മേൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പായസമാണ് കേട്ടോ, പരിപ്പ് പ്രഥമൻ. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കാരണമൊന്നും നോക്കലില്ല, എന്നാലും ഇടയ്ക്കൊക്കെ അമ്മ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ 2-3 ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഉണ്ടാക്കാൻ കൊതിയാവുന്നുണ്ട് എന്ന്. അപ്പം എന്തായാലും ഇങ്ങനൊരു കാരണം വന്നല്ലോ, ആ പേരും പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അമ്മ സാമ്പാർ ഉണ്ടാക്കി, പിന്നെ പായസം ഉണ്ടാക്കി. അപ്പം ഞാൻ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഞാൻ എന്തെങ്കിലും പിറന്നാളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനത്തെ ഒരു ഇതിലേക്കാണ് ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു അങ്ങനത്തെ ഒന്നും വേണ്ട, സാധാരണ ചോറും കറിയും തന്നെ മതി, അതിൻ്റെ കൂടെ എന്തെങ്കിലും 1-2 സാധനവും കൂടെ ഉണ്ടാക്കാന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ ഈ പുളിങ്കറി എന്ന് പറയുന്നത്. പുളിങ്കറി എന്ന് പറയും, പുളിയിഞ്ചി എന്ന് പറയും, ഇഞ്ചിപ്പുളി എന്ന് പറയും, പിന്നെ പുളിശ്ശേരി, അങ്ങനെയൊക്കെ ഇതിന് പേരുണ്ട്. അപ്പം ഞാനിവിടെ പുളിങ്കറി എന്നും പുളിയിഞ്ചി എന്നൊക്കെ പറയലുണ്ട്. അപ്പം അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറഞ്ഞ സാധനം മതി, വേഗം കഴിയുകയും ചെയ്യും. ആകെ വേണ്ടത് നമുക്ക് ഇഞ്ചിയും വേണം, പച്ചമുളകും വേണം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇഞ്ചി ഇതുപോലെ നന്നായിട്ട് കുനുകുനാന്ന് കട്ട് ചെയ്തിടുക കേട്ടോ. പിന്നെ വേണ്ടത് പച്ചമുളകാണ്, പച്ചമുളകും കൂടെ വേണം. പിന്നെ പുളി വേണം, പുളിയൊക്കെ പിന്നെ നമ്മളെ വീട്ടിൽ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ. അത് ഞാനൊരു ചെറുനാരങ്ങേൻ്റെ വലുപ്പത്തിൽ പുളി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ശർക്കര വേണം, അത്രയും കാര്യങ്ങൾ മാത്രം മതി. നല്ല കിട്ടില്ല പുളിങ്കറി ഉണ്ടാക്കാൻ നമുക്ക്. അപ്പം അതിൻ്റെ കൂടെ ഞാൻ പിന്നെ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ. ബീട്രൂട്ട് പച്ചടി ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല, ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ കഴിച്ചിട്ടില്ല, കഴിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല. എങ്ങനെയാണെന്നുള്ളത്, അത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിൻ്റെ കഥ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. പിന്നെ അപ്പോൾ ഇപ്പം ഞാൻ ഇത് പുളിങ്കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ്. പിന്നെ നമ്മൾ കേക്ക് ഈ ഒരു സമയത്തൊക്കെ ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും വരും, ചിന്നും മോനും എല്ലാവരും വരും, പൊടി എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് പിന്നെ പൊറോട്ടയൊക്കെ വാങ്ങി അങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എൻ്റെ മൂഡാകെ മാറി, മൂഡ് സ്വിങ്സിൻ്റെ ഒരു കൊട്ടയാണ് ഞാൻ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആ ഇതൊക്കെ അങ്ങോട്ട് മാറി പ്ലാനൊക്കെ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം.
ഇപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പം ഞാനിങ്ങനെ വിചാരിക്കുന്നത് ആ വൈകുന്നേരം ചിക്കൻ കറിയൊക്കെ വെക്കാമെന്നുള്ള രീതിയിലാണ് ചിക്കനൊക്കെ നന്നാക്കി വെക്കുന്നത്. അപ്പോൾ രണ്ടെണ്ണത്തിലെടുക്കുന്നുണ്ട്. ഒന്ന് ഞാൻ ഇപ്പോൾ ഫ്രൈ ആക്കിയിട്ട് മസാലയാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ബാക്കി ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. മസാലയൊക്കെ തേച്ചിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. വൈകുന്നേരം എടുത്തിട്ട് ചിക്കൻ കറി ആക്കിയിട്ട് പൊറോട്ട പോയി വാങ്ങിക്കുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ രണ്ട് പാർട്ടാക്കി വെക്കുകയാണ്. ഇത് നന്നാക്കിയിട്ട് ചിക്കൻ നല്ല ക്ലീൻ ആക്കിയിട്ട് രണ്ട് ഭാഗമാക്കിയിട്ട് ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കുന്നത് ഒന്നുമില്ല, നമ്മൾ ഫ്രൈ ആക്കിയതിന് ശേഷം അതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വലിയുള്ളി, തക്കാളിയൊക്കെ ഇട്ടിട്ട് വഴറ്റിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ മസാല ആക്കി എടുക്കൂലേ, അതുപോലെ ആക്കി എടുക്കുന്നതെന്നുള്ളത്. അത് ഞാൻ കുറേ പ്രാവശ്യം ഉണ്ടാക്കിയതിനെ കൊണ്ട് ഞാനത് ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ മഞ്ഞളും മുളക് പൊടി, പിന്നെ ഗരം മസാല, പിന്നെ കറി ആക്കുന്നതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മസാല പുരട്ടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞു വന്നത് ആ ബീട്രൂട്ടിൻ്റെ കാര്യം. ബീട്രൂട്ട് പച്ചടി ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നപ്പോൾ എന്ന് വെച്ചാൽ ഗൾഫിൽ പോയ സമയത്ത് ഒരു പ്രാവശ്യം ഓണത്തിൻ്റെ സമയത്ത് ലുലുന്ന് ഒരു എന്താ സദ്യ വാങ്ങി കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തെന്ന് വെച്ചാൽ നമ്മളെ എങ്ങനെയായാലും നമ്മളെ നാട്ടിലെ ടേസ്റ്റ് അതിന് കിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു ഈ ഒരു ബീട്രൂട്ട് പച്ചടി. പക്ഷേ എനിക്ക് തീരെ അതിൻ്റെ ഒരു ടേസ്റ്റ് പോലും കിട്ടിയിട്ടില്ല. എന്താണ് എന്നുള്ള അതിൻ്റെ ഒരു ടേസ്റ്റ് പോലും. സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ ആകെ കഴിച്ചത് അതിൽ പപ്പടും പിന്നെ പഴവും പായസമാണ് കേട്ടോ. അത് മിക്സ് ചെയ്താണ് കഴിച്ചത്. പിന്നെ അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുക ഇന്ന് എന്തായാലും ഈ ഒരു ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുക എന്ന് വെച്ചാൽ സദ്യയിലില്ലേ ഇതിങ്ങനെ ഈ കളറ്, ഈ ഒരു പിങ്ക് കളറ് കാണുമ്പോൾ ഭയങ്കര കൊതിയാണ്. ഞാൻ വിചാരിക്കുന്നത് എന്തോ സ്ട്രോബെറിൻ്റെ ഐസ്ക്രീം പോലെയൊക്കെ എനിക്ക് തോന്നുന്നത് ഇത് കാണുമ്പോൾ. അപ്പോൾ ഞാൻ എന്തായാലും രസം ഉണ്ടാക്കി നോക്കാമെന്ന് വെച്ചാൽ, പിന്നെ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇനി ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുന്ന പലതരത്തിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഇവിടെ പച്ചടി ഉണ്ടാക്കുമല്ലോ, നമ്മൾ വെള്ളരിക്ക കൊണ്ടും പിന്നെ അതേപോലെ കറമൂസം കൊണ്ടൊക്കെ ഉണ്ടാക്കലില്ലേ, അത് സെയിം പ്രോസസ്സ് തന്നെ ഞാൻ ഇത് ബീട്രൂട്ട് വെച്ചിട്ട് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ചിലരൊക്കെ കാണാം ബീട്രൂട്ട് ചിരകി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മീൻസ് നമ്മളെ ഇതിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നില്ലേ, അതുപോലെ എടുക്കുന്നുണ്ട്. പിന്നെ പക്ഷെ ഞാൻ ഇതിപ്പം കുറേ ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ കാണലുണ്ട് ഇങ്ങനെ ബീട്രൂട്ട് പച്ചടീൻ്റെ ഒക്കെ. അതിനകത്തൊക്കെ ഞാൻ കണ്ടത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഇതാണ് ബീട്രൂട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടം ഇങ്ങനത്തെ അങ്ങനെ കുനു കുനു കുനാന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ്. അതാവുമ്പോൾ എനിക്ക് ഭയങ്കര ഈസിയാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഒരു പച്ചമുളകും കൂടെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു വെളിച്ചെണ്ണ. ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മറ്റേ പുളിങ്കറിയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി നന്നായിട്ട് ഒന്ന് മൂപ്പിക്കണം. അതിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. രണ്ടും കൂടെ ഒരുമിച്ചിട്ടാൽ പച്ചമുളക് പെട്ടെന്ന് വാടി കിട്ടും. അപ്പോൾ അന്നേരം അതുകൊണ്ടാണ് കേട്ടോ. അതിന് തൊട്ടപ്പുറം തന്നെ ഞാൻ ചിക്കൻ ഇവിടെ ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടേ. അതായിരുന്നു ഫ്രൈ ആവട്ടെ. അപ്പോൾ ഇപ്പുറത്ത് എന്തായി എന്നുള്ളത് നോക്കാം. ഇതിപ്പോൾ അത്യാവശ്യം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലും കുറച്ചുകൂടെ ബ്രൗൺ ആക്കണമെങ്കിൽ ആക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ മഞ്ഞളും മുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് നമ്മളെ പുളിവെള്ളം ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാന്ന്. പുളി ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു ചെറിയൊരു നാരങ്ങേൻ്റെ വലുപ്പത്തിൽ, നമ്മളെ ചെറുനാരങ്ങേൻ്റെ വലുപ്പത്തിലാണ് പുളി എടുത്തിട്ടുള്ളത്. എന്നു വെച്ചാൽ ഞാൻ ഒരുപാട് ഉണ്ടാക്കുന്നില്ല, കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അത്ര മതി. പിന്നെ ഇതൊന്ന് ഒന്ന് കുറുകി വരുന്ന സമയത്ട് അതിൻ്റെ അകത്തേക്ക് ശർക്കര ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നമ്മൾ എത്രയാണോ ഇതിൽ ഇഞ്ചിയൊക്കെ എടുത്തതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഏകദേശം അളവിലാണ് എടുക്കുക. അപ്പോൾ അത് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലൂസാവും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിക്കനും നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു വശമായിട്ടുണ്ട്, രണ്ടാമത്തെ അതിൻ്റെ അപ്പുറത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പുളിങ്കറി ആയിട്ടുണ്ട് കേട്ടോ, നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തത് നമ്മൾ ബീട്രൂട്ട്, ബീട്രൂട്ട് പച്ചടിയാണ്. വെളിച്ചെണ്ണ വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ബീട്രൂട്ട് നമുക്കറിയാം നല്ല വേവ് ഉണ്ടാവും അത്യാവശ്യം. അപ്പോൾ ആ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിക്കൻ്റെ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും നമ്മളെ ബീട്രൂട്ടിലേക്ക് വന്നാൽ അതിലുള്ള വെള്ളം കുറച്ചൊന്ന് വറ്റുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മുളകും മഞ്ഞളും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ അത് വേവിക്കാൻ വെക്കണം. ആ സമയത്ത് നമുക്കിതിൻ്റെ തേങ്ങ അരയ്ക്കണം.
തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും പിന്നെ കടുകും കൂടെ ചതച്ചിട്ട് എടുക്കണം. നമ്മൾ അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഉള്ളത്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തീ ഒന്ന് ഒന്ന് കത്തിച്ചു കൊടുക്കും. എന്നിട്ടൊന്ന് ചൂടായി വരുമ്പോൾ പിന്നെയും ഓഫ് ചെയ്യും. അതിന് ശേഷം ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ തൈര് ചൂടാവാൻ പാടില്ല എന്നാണല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഇതേ ഒരു കപ്പ് തൈര്, അതിപ്പോൾ നമ്മൾ പുളിക്ക് ആവശ്യമുള്ള അത്ര തൈര് ഒഴിച്ചു കൊടുക്കുക. പുളി നോക്കുക. ഓക്കെ, ഇനിയും പുളി വേണം എന്നാണെങ്കിൽ കുറച്ചുകൂടെ തൈര് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഒന്ന് വറവിടാം കുറച്ച്. അതിൻ്റെ പേരെന്തായാലും ആ കടുകും കറിവേപ്പിലയാണ് കേട്ടോ വറവിട്ടത്. ഹായ്, എന്തൊരു സുഖം, ഇത് കാണുമ്പോൾ തന്നെ കൊതിയാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചോറ് വിളമ്പാം. ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ എമ്മയിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച ചെയ്തിട്ടോ, ഈ മൂപ്പരെ ഞാൻ അധികം കാണലില്ല, ഇതിൻ്റെ കൂട് മാത്രമേ കാണലുള്ളൂ. ഇയാൾ ഇടയ്ക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ പോവും, പക്ഷെ ഇങ്ങനെ കാണലില്ല കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ കണ്ട കാഴ്ച ഞാൻ കാണിച്ചിട്ടാണ്. നോക്കിയേ, നമ്മൾ വീട് പണിക്ക് ആവശ്യമായിട്ട് പാറപ്പൊടി എന്തോ അച്ഛൻ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് നരിച്ചരിച്ച് എടുത്തിട്ട് മൂപ്പരെ കൂട് നല്ലോണം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഗംഭീര സെറ്റപ്പുള്ള വീടൊക്കെയാണെന്നുള്ളത് റെഡിയാക്കിയെന്നുള്ളത്. ശരിക്കും ഇത് കണ്ടിട്ട് ഭയങ്കര അത്ഭുതം കേട്ടോ, എന്തൊരു രസമായിട്ടാണ് അവരത് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഹസ്ബൻഡ് കൊടുത്തയച്ചിട്ടുള്ള ഗിഫ്റ്റ് കാണാം. ഗിഫ്റ്റ് എന്ന് പറയാൻ വലിയ രീതിയിലുള്ളതൊന്നുമില്ല കേട്ടോ, കുറച്ച് ചോക്ലേറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചോക്ലേറ്റ് എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ചോക്ലേറ്റിൻ്റെ ഒരു ലവറൊന്നുമല്ല കേട്ടോ. ഞാൻ കിട്ടിയാൽ ഒന്ന് കഴിക്കുന്നല്ലാണ്ട് എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ചോക്ലേറ്റ് കൊതിയും കാര്യങ്ങളൊന്നുമില്ല. മോന് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതാണ് ചോക്ലേറ്റ് കൊടുത്തു വിട്ടത്. ഇതിൽ തന്നെ എനിക്ക് കിറ്റ്കാറ്റാണ് കുറച്ചുകൂടെ ഇഷ്ടം. പിന്നെ കൊടുത്തു വിട്ടിട്ടുള്ളത് ഒരു റിങ്ങാണ് കേട്ടോ. അപ്പോൾ ഇത് കൊടുത്തു വിട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത് എൻ്റെ ആനിവേഴ്സറിൻ്റെ 2 ദിവസം മുന്നേ അനിയൻ വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ അനിയൻ വന്നപ്പോൾ, അനിയൻ യൂണിവേഴ്സിറ്റിയിലാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ അനിയൻ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണമില്ലാണ്ട് വീട്ടിൽ വരുമല്ലോ. അപ്പോൾ ഇവൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ വിട്ടെ, ഇനി എനിക്ക് എന്തേ സർപ്രൈസ് ഗിഫ്റ്റും കൊണ്ട് വന്നതാണോ, ഇനി എന്താ ഇപ്പോൾ വന്നേ എന്നിങ്ങനെ ചോദിച്ചു. അന്നേ അവൻ ചോദിച്ചു, എന്ത് സർപ്രൈസ്? ഞാൻ പറഞ്ഞല്ല 2 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ വെഡിങ് ആനിവേഴ്സറി എന്നാ വീണ്ടും ചോദിച്ചതാന്ന് പറഞ്ഞു. അവൻ ആ പിന്നേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അന്നാ പിന്നെ ഒന്നും ഉണ്ടാവില്ലാന്ന്. അപ്പോൾ ഇവൻ കണ്ടെങ്കിൽ പിറ്റേന്ന് ദിവസം രാവിലെ എവിടെയോ പോയിട്ട് ഇത് വാങ്ങിക്കൊണ്ടേരുന്നു. അത് ഹസ്ബൻഡ് കൊടുത്തയച്ചതാണ് കേട്ടോ, വേറൊരാളുടെ അടുത്ത് പാടെ പോയി വാങ്ങിക്കൊണ്ടേരുന്നു. അപ്പോൾ ഭയങ്കര സർപ്രൈസായി എനിക്ക്, നല്ല സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ ഡേ ഇത്രയൊക്കെയുള്ളൂ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാനിരിക്കുന്നു. എൻ്റെ റിങ് ഇഷ്ടപ്പെട്ട എല്ലാവരും പറയണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ കമൻ്റ് ഇടാൻ മറക്കല്ലേ, എന്തെങ്കിലും ഒരു കമൻ്റ് എല്ലാവരും ഇടണേ. ടാറ്റാ.